السلام عليكم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا إنك كادح إلى ربك كدحا فملاقيه. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. فأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. إنه كان في أهله مسرورا. إنه ظن أن لن يحور. بلى إن ربه كان به بصيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഗംഭീരായ സഹതാക്കളും ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കാരന്തൂർ എന്ന ഈ ചെറിയ പ്രദേശത്ത് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ ഈ പ്രദേശത്തിൻ്റെ പേരുകൾ നന്മകൾ വിളിച്ചറിയിക്കപ്പെടുന്ന വിധം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനമായി
എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ലഭ്യമാകുന്ന വിധത്തിൽ സ്ഥാപിക്കപ്പെടുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതുല്യമായ ഈ സ്ഥാപനം അല്ലാഹു അന്തിനാൾ വരെയും ഈ സ്ഥാപനം രാഷ്ട്രത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉന്മത്തിനും ഉപകരിക്കുന്ന വിധത്തിൽ ഇനിയും പുരോഗമിച്ച് നിലനിർത്തുമാറാകട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങൾ മുതൽ അള്ളാഹു ഓർത്ത് ഖാദിറിന്റെ സന്തോഷത്തിലാക്കട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർക്കസിന്റെ സാരഥികളും പ്രവർത്തകരുമായ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഇതിന്റെ ജീവനാടിയായ ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു അവർക്കും നമ്മുടെ സർവ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകി കൂടുതൽ ഹിമ്മത്തും സഹായവും നൽകി അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് കുറെ കാലം ഇവിടെ ഇരുന്ന് പഠിക്കുകയും ഇപ്പോൾ നടന്നു പഠിക്കുകയും ചെയ്യുന്ന വിനീതനായ ഞാൻ ഇന്ന് വാഴ്ന്നു പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട വിഷയം അന്ത്യനാൾ വെളിപ്പാട് അകലെ എന്നാണെന്ന് അറിയാൻ സാധിച്ചു. ഈ വിഷയം പറയുമ്പോൾ ആദ്യമായി ഞാൻ പറയുന്നു അന്ത്യനാൾ വെളിപ്പാടകലെ എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ ഇപ്പോൾ മർക്കസിന് പുതിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. അതുപോലെ കൂടുതൽ സംഭാവനയൊന്നും കൊടുക്കേണ്ടതില്ല, കാരണം ഇവിടെ അടുത്തന്നെ പങ്കയാമനാളാകുമ്പോഴാണ്. എന്ന് ഏതെങ്കിലും അറിവ് കുറഞ്ഞവർ തെറ്റിദ്ധരിക്കുന്നത് പോലെ നാം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ആമുഖമായി പറയുകയാണ്. ഖിയാമത്തിനാളിൻ്റെ അലാമത്തുകൾ, അടയാളങ്ങൾ, അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ, അത് എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്ത് ഓരോന്നോരോന്നായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യനാട് അടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിയോഗിക്കപ്പെടലാണ് എന്ന് പറഞ്ഞാൽ, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന ഏറ്റവും അവസാനത്തെ നബിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പകലിൻ്റെ സുബിഹി മുതൽ ഏകദേശം അസറിൻ്റെ സമയം വരെ എത്തുന്നത് പോലെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഏകദേശം രാവിലെ മുതൽ അസർ വരെ എന്ന് പറയുന്ന മാതിരി ഏകദേശം ആ സമയത്ത് എത്തുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന അന്ന് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഒരു 10, 100, 1000 കൊല്ലം കഴിയുമ്പോൾ ഖിയാമത്ത് നാളായിട്ടില്ല, അവിടെ മുതൽ തന്നെ അലാമത്ത് തുടങ്ങി, അടയാളം തുടങ്ങി. അതിങ്ങനെ ഓരോ സന്ദർഭത്തിലും അടയാളങ്ങൾ അടയാളങ്ങൾ ഓരോന്നോരോന്നായി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ അന്ത്യനാളുമായി ഒന്നുകൂടി അടുക്കും, പിന്നെയും ഒരു ദിവസം പിന്നെയും അടുക്കും. പക്ഷേ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ അന്ത്യനാൾ വെളിപ്പാടകലെ എന്നൊക്കെ പറയുമ്പോൾ, ഏകദേശം ഒരു അടുത്ത കൊല്ലം സഖാഫി ബിരുദത്തിനൊക്കെ വന്ന കുട്ടികൾ തന്നെ, നമ്മൾ ബിരുദം വാങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവൂ, അടുത്ത സമ്മേളനത്തിനുണ്ടാവോ, അതിനൊന്ന് ചെയ്യാവുന്ന ആളായി പോകുമോ എന്ന് മനസ്സിലാക്കി പഠിക്കാതിരിക്കുകയോ
അല്ലെങ്കിൽ അതുപോലെ നാം എന്തെങ്കിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഖിയാമനാളാകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കി നിർത്തിവെക്കുകയോ ചെയ്യേണ്ടവരല്ല നാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സൂചന. ഇതിനു മുമ്പ് ഒരാൾ ഖിയാമനാളുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പലരും ഞാനീ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അത് വാസ്തവത്തിൽ അബദ്ധമായിരുന്നു എന്ന് അന്ന് തന്നെ വിവരമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതും ആണ്. അതുകൊണ്ട് അത്തരം ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകരുത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഈമാൻ കാര്യങ്ങളിൽ ആയി പ്രത്യേകമായി എണ്ണിപ്പിടിപ്പിക്കപ്പെട്ട ആറ് കാര്യങ്ങൾ, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറ് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്റെ അടിസ്ഥാനപരമായി ആറ് കാര്യങ്ങൾ, മൽ ഈമാൻ അസ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത ആറ് അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉണ്ട്. ആ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒന്നാണ് അൻതുമിന ബില്യൗമിൽ ആഖിർ, അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുക എന്നത്. ഈ ലോകം മുഴുക്കയും നശിപ്പിക്കപ്പെടുകയും മാറ്റിമറിക്കപ്പെടുകയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ഭീകരമായ ഭയങ്കരമായ ഒരു ദിവസം കൊണ്ട് അതാണ് വാസ്തവത്തിൽ അന്ത്യനാൾ എന്ന് പറയുന്നത്. ആ വലിയ സംഭവം നടക്കുന്നതിന് മുമ്പ് കുറെ ചെറിയ ചെറിയ സംഭവങ്ങൾ ലോകത്ത് നടക്കാനുണ്ട്. അതിൽ ചിലത് സംഭവിക്കുന്നത് ഗുണകരമല്ലാത്ത, അതുപോലെ സംഭവിക്കുന്നത് നാം കൂട്ടുനിൽക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വേറെ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു തെറ്റായ വിഷയങ്ങൾ അല്ല. അതേസമയത്ത് അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ലോകം നശിക്കുകയുള്ളൂ എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉദാഹരണം പറഞ്ഞാൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഓ നബിയെ, ഞാൻ എന്റെ ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആടുകളിൽ നിന്ന് ഒരാടിനെയും എടുത്തു ഒരു ചെന്നായ ഓടിപ്പോയി. അതിന്റെ പിന്നാലെ ഞാനും ഓടി ചെന്നായയുടെ തൊള്ളയിൽ നിന്ന് എന്റെ ആട്ടിനെ ഞാൻ മോചിപ്പിച്ചെടുത്തു. അപ്പോൾ ചെന്നായ എന്നോട് സംസാരിച്ചു, അള്ളാഹു എനിക്കൊരു ഭക്ഷണം തന്നു, അത് നീ എന്റെ തൊള്ളയിൽ നിന്ന് പിടിച്ചെടുത്തു, ശരിയാണോ ഇത് എന്ന് ചെന്നായ ന്യായം ചോദിച്ചു. വാസ്തവത്തിൽ ലോകത്ത് ന്യായം പറയുന്ന പലരും ഉണ്ട്, ചെന്നായും ന്യായം പറയാം. ന്യായം ശരിയാണോ തെറ്റാണോ എന്നത് വേറൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖീല ലഹും അൻഫിഖു മിമ്മാ റസഖകും അല്ലാഹു ഖാല അല്ലദീന കഫറു ലില്ലദീന ആമനു അനുതഇമു മൻ ലൗ യശാഉ അല്ലാഹു അത്അമഹ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. സാധുക്കൾക്ക് നിങ്ങൾ പണക്കാരൊക്കെ ധാരാളമായി കൊടുക്കണം, ചെലവഴിക്കണം, ഭക്ഷണം കൊടുക്കണം, സാധുക്കളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അവിശ്വാസികളായ ആളുകളിൽ ന്യായം പറയണം. എന്താണ് ന്യായം പറയുന്നത്?
അള്ളാഹു തആല അവർക്ക് കൊടുത്തില്ല. ഇനിയിപ്പം നമ്മൾ അവർക്ക് കൊടുത്താൽ അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യലല്ലേ? അള്ളാഹുക്ക് കൊടുക്കാതിരുന്നു നമുക്ക് തരികയും ചെയ്യും. അപ്പൊ പണക്കാരായ നമുക്ക് അള്ളാഹു തന്നു, സാധുക്കളായ അവർക്ക് അല്ല കൊടുത്തില്ല. ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന അവർക്ക് നിങ്ങൾ ചെലവഴിക്കണം, നമ്മൾ കൊടുക്കണം. അപ്പൊ അള്ളാഹു തആല നേരത്തെ അവർക്ക് കൊടുക്കാതിരുന്നതല്ലേ നമുക്ക് തരുമ്പോ? പിന്നെ നമ്മളത് കൊടുത്താൽ അള്ളാഹിനെ ഓവർടേക്ക് ചെയ്യലല്ലേ? അത് അത് ശരിയാണോ എന്ന് ന്യായം പറയുന്നവർ അവിശ്വാസികളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വാസ്തവത്തിൽ ഇത് ന്യായം അല്ല, ന്യായമാണെന്ന് തോന്നിപ്പിക്കുന്ന ബാഹ്യമായ വാചകമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിലോകം സംവിധാനിച്ചു വെച്ചത് തന്നെ ഇവിടെ പരസ്പര സഹകരണത്തോടെ ജീവിക്കണം എന്ന നിലക്ക് ഒരാൾക്ക് കൊടുത്തത് വേറൊരാൾക്ക് കൊടുക്കില്ല, ഇയാൾക്ക് കൊടുത്തത് മറ്റൊരാൾക്ക് കൊടുക്കില്ല, എല്ലാം കൂടി ഒരാൾക്കും കൊടുക്കുന്നില്ല, എല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഉദാഹരണത്തിന് കണ്ണിന് കാഴ്ചയില്ലാത്തവൻ അവന്റെ കൈ കണ്ണിന് കാഴ്ചയുള്ളവൻ പിടിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ പഠിച്ചതിന് അവന് കണ്ണിന് കാഴ്ച കൊടുക്കാൻ ചെല്ലില്ല, പിന്നെ ഞാൻ എന്തിനാ കൈ പിടിച്ചു കൊടുക്കുന്നത് എന്ന് ന്യായം പറയുന്നത് ശരിയല്ല. ഡോക്ടർമാര് രോഗികളെ സമീപിക്കുമ്പോൾ, രോഗികളെ അവർ സമീപിക്കുമ്പോൾ പഠിച്ചവൻ അവർക്ക് രോഗം കൊടുത്തില്ല, ഞാൻ എന്തിനാണ് ചികിത്സിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇതുപോലെ പണക്കാരായ ആളുകൾ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ പണം എനിക്ക് അല്ല എന്നതല്ല, ഞാൻ ഡോക്ടർക്ക് എന്തിനാ ഫീസ് കൊടുക്കുന്നത് എന്ന് പറയുന്നതും ശരിയല്ല. ഇതുപോലെ ഭരണം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തവർ അവരുടെ കീഴിലുള്ള പ്രജകളെ ജനങ്ങളെ ഒരുപോലെ സമത്വം പാലിച്ചുകൊണ്ട് നീതി പുലർത്താതെ ഭരണം അല്ലാഹു ഞങ്ങൾക്ക് തന്നൊരു ഞങ്ങൾ ഇഷ്ടത്തിന് നടപ്പാക്കാനല്ലേ എന്ന് പറയുന്നത് ശരിയല്ല. ഇങ്ങനെ വിവരമുള്ള ആളുകൾ വിവരമില്ലാത്തവരെ സംബന്ധിച്ച് അല്ലാഹു നമ്മൾക്ക് വിവരം തന്നു, അവർക്ക് പഠിച്ചവൻ പണ്ടെന്ന് കൊടുത്തിട്ടില്ല, പിന്നെ നമ്മളെന്തിനാണ് ഈ വിവരം അറിയുന്നത്, എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്, നമുക്കറിയുന്നത് നമ്മൾ അറിയാത്തവർ അറിയാതെ ഈ എന്ന് പറയുന്നത് ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകം പരീക്ഷണത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ലോകമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഓരോരുത്തരും നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കുന്നവൻ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ നന്ദി രേഖപ്പെടുത്തുന്നവൻ ആരാണോ അവനാണ് പരീക്ഷയിൽ വിജയം കൈവരിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ വിജ്ഞാനം ഞാൻ മറ്റാൾക്ക് കൊടുക്കേണ്ടതില്ലെന്നോ, എന്റെ ആരോഗ്യം ദുർബലനായ മനുഷ്യരെ സഹായിക്കാൻ വിനിയോഗിക്കുകയില്ലെന്നോ, എന്റെ പണം പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കുകയില്ലെന്നോ, ഇങ്ങനെ അല്ലാഹു തആല കൊടുത്തത് ഞാൻ ചെലവഴിക്കുകയില്ലെന്നോ പറയുന്നത് ന്യായം അല്ല. കൊടുത്ത രാജാവിന്റെ നിർദ്ദേശപ്രകാരം വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നതാണ് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ കടപ്പാട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തന്നെ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിച്ചതും തആവനു അലൽ ബിദ്രി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യത്തിന് പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേ ഖുർആൻ തന്നെ സഹായിക്കണം എന്ന് നമ്മളോട് കൽപ്പിക്കുന്നും ഉണ്ട്. നേരത്തെ ഇവിടെ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ ഗേർ പറഞ്ഞല്ലോ സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച്. ഖുർആൻ പരിശോധിച്ചാൽ ഒമൻ നസ്റു ഇല്ലാ മിൻ അന്ദില്ലാ, സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേസമയം കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ സഹായികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ സഹായികളാകണം. മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായം ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അഥവാ അല്ലാഹുവിന്റെ കാര്യങ്ങളെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ദീൻ കാര്യത്തിൽ നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണം എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ
ആയിരക്കണക്കിന് ആയത്തുകൾ സഹായിക്കണം സഹായിക്കണം, സഹായം തേടാം, സഹായം തേടിയാൽ സഹായിക്കണം എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. പക്ഷേ അതേ ഖുർആൻ തന്നെ ഉമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിൽ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അത് പറഞ്ഞതും എവിടെയാണ്? അത് പറഞ്ഞത് 300 ചിലാനം മാത്രം വരുന്ന ബദറിങ്ങൾ ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി എല്ലാം സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ദീനിന്റെ സഹായത്തിന് വേണ്ടി മുഴുവനും സമർപ്പിക്കാൻ ഇറങ്ങിയ സഹാബത്ത് ആ സഹാബത്തിനെ സഹായിക്കാൻ യുംബിദുക്കും നിങ്ങളെ സഹായിക്കുന്നു. അല്ലാഹു തആല എങ്ങനെ സഹായിക്കുന്നു? ബിഹംസത്തി ആലാഫിൻ മിനൽ മലായിക, 5000 മലക്കുകളെ ഇറക്കി സഹായിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ മലക്കുകളെ കൊണ്ടുള്ള സഹായം അല്ലാഹു കൊടുത്ത സംഭവം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ സഹായം ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ച കാരണമാണ്, വഴിയാണ്, ഉപാധിയാണ്, മാധ്യമമാണ് അല്ലാഹുവിന്റെ സൈന്യങ്ങൾ. അല്ലാഹുവിന് ധാരാളം സൈന്യങ്ങൾ ഉണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹുവിന് ധാരാളം സൈന്യങ്ങൾ ആകാശത്തിലും ഉണ്ട്, ഭൂമിയിലും ഉണ്ട്. ഈ സൈന്യങ്ങൾ മുഖേനയുള്ള സഹായം അല്ലാഹുവിന്റെ സഹായം തന്നെയാണ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ളത് തന്നെയാണ്. എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും എല്ലാറ്റിന്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും അല്ലാഹു മാത്രമാണ്. മറ്റുള്ളതെല്ലാം അല്ലാഹു തആല നൽകുന്നത് കൊണ്ട് അവർ മുഖേന അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, അപ്പൊ സഹായത്തിന്റെ കാരണക്കാരായി അല്ലാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം അവർ സഹായത്തിലൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ പഠിച്ചവൻ കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങൾ എന്തിനു കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത് വാസ്തവത്തിൽ അല്ലാഹുവിന്റെ വിധിവിലക്കിനെ ലംഘിക്കുകയാണ്, ലംഘിക്കാൻ വേണ്ടി ദുർന്യായം പറയുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ കക്ഷികളെ സംബന്ധിച്ച് ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു, അവിശ്വാസികളാണ് ഈ ദുർന്യായം പറഞ്ഞത്. അനുതഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്നവർ പിഴച്ചവരാണ് എന്ന് വാദിച്ചത് അവിശ്വാസികളാണ്. കാരണം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെയും അവന്റെ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്. ന്യായം പറയാൻ പലരും ഉണ്ടാകും, അടിസ്ഥാനപരമായി ചിന്തിക്കാതെയാണ് പലരും ന്യായം പറയുന്നത്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് ഈ യഹൂദി പറയുകയാണ്, നബിയെ എന്റെ ആടുകളിൽ നിന്ന് ഒരാട്ടിനെ എടുത്ത് ഒരു ചെന്നായ ഓടി ചെന്നായയുടെ തൊള്ളയിൽ ഞാൻ എന്റെ ആട്ടിനെ മോചിപ്പിച്ചെടുത്തു. മോചിപ്പിച്ചെടുത്തപ്പോൾ ഈ ചെന്നായ എന്നോട് ഇരുന്ന് ന്യായം പറയുകയാണ്, അല്ലാഹു എനിക്കൊരു ഭക്ഷണം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മോചിപ്പിച്ചെടുത്തത് എന്നാണ് ന്യായം ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഭക്ഷണം അക്രമത്തിലൂടെ എടുക്കേണ്ടതില്ല, മറ്റൊരാളെ ഹക്കും പിടിച്ചെടുക്കേണ്ടതില്ല, മറിച്ച് അനുവദിച്ച വഴിയിലൂടെ എടുത്താൽ മതിയായിരുന്നു. ചെന്നായ ഇദ്ദേഹത്തിന്റെ ആട്ടിനെ ആക്രമിച്ച് കൊണ്ടുപോയതാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയി, ദീപം എത്തക്കല്ലെന്ന് ചെന്നായ സംസാരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ്, ചെന്നായ സംസാരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ്. ആ സമയം ചെന്നായ തന്നെ പറഞ്ഞു, എന്നാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം നിനക്ക് കേൾക്കണോ? നീ മദീനയിൽ ചെന്നാൽ അവിടെ ഈത്തപ്പനകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഭാവി കാലത്ത് വരുന്ന സംഭവങ്ങളും ഭൂതകാലത്ത് കഴിഞ്ഞ സംഭവങ്ങളും വിവരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം, അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഉള്ളത് എന്ന് ചെന്നായ പറഞ്ഞപ്പോൾ മദീനയിൽ ഈത്തപ്പനകളുടെ മധ്യത്തിലിരുന്ന് വരുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും പറയുന്ന ആള് ഏതാണ് എന്ന് അന്വേഷിച്ചു വന്നതാണ് ഞാൻ എന്ന് ഈ ചെന്നായ ഇവിടെ വാക്കു കേട്ടു വന്ന യഹൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പൊ
അപ്പൊ ഈ ചെന്നായ വരെ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വൈബറിയും എന്നത്. കാരണം കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സംഭവങ്ങളും അറിയും, ഇനി വരുന്ന കാലഘട്ടങ്ങളിലുള്ള സംഗതികളും അറിയും എന്നാണല്ലോ ഈ ചെന്നായ പോലും പറയുന്നത്. ഈ ചെന്നായന്റെ വിവരം കൂടി ഇല്ലാത്തവരാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയാറുള്ളത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊക്കെ ചെന്നായ സംസാരിക്കുന്നതൊക്കെ അന്ത്യനാളിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ ആണ്, ഖിയാമത്ത് നാളിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ ആണ്. എന്നാൽ അന്ത്യനാൾ അടുത്തു വരുമ്പോൾ ഒരു മനുഷ്യൻ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അവന്റെ വീട്ടുകാരും ബന്ധുക്കളും കുടുംബങ്ങളുമൊക്കെ എന്തൊക്കെയാണ് സംസാരിച്ചത്, അവർ എന്തെല്ലാമാണ് ചർച്ച ചെയ്തത്, എന്തെല്ലാമാണ് അവിടെ പ്രവർത്തിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ചെരിപ്പ് വടി പോലെയുള്ള ജീവനില്ലാത്ത സാധനങ്ങൾ, വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ഒരു കാലം വന്നതിന് ശേഷം അല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ജീവനില്ലാത്ത സാധനങ്ങൾ ഒരു സ്ഥലത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഒപ്പിയെടുത്ത് അതെല്ലാം പിടിച്ചെടുത്ത് വൈകുന്നേരം വന്ന് ചോദിച്ചാൽ തുറന്നാൽ ഈ ജീവനില്ലാത്ത സാധനം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് വിവരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നതിന് ശേഷമേ ലോകം അന്ത്യനാൾ സംഭവിക്കുന്നുള്ളൂ, ലോകം നശിക്കുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇപ്പൊ കണ്ടില്ലേ, പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഒരു കുന്തം കൊണ്ട് ഒരു സാധനം, ഒരു കോളാമ്പി പോലത്തെ സാധനം വെച്ച് ഒരാൾ പിടിച്ചെടുക്കാൻ വേണ്ടി നിന്നു, വേറെ ഒരാൾ ഒരു പെട്ടിയും കൊണ്ടുവന്ന് പിടിച്ചെടുക്കാൻ നിന്നു. ഇതൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇല്ല. പക്ഷേ ഈ ജീവനില്ലാത്ത സാധനങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ഒപ്പിയെടുത്ത് പിന്നീട് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും എന്ന് നേരത്തെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സംഭവം ഇവിടെ നാം അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് ക്യാമറകളും വീഡിയോ അതുപോലെ സി ഡി അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ടൈപ്പ് റെക്കാർഡ് അതുപോലെ വലിയ വലിയ റഡാറുകൾ ഒക്കെ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതൊന്നും ഹറാമല്ല, ഞാൻ പറഞ്ഞത് അത് വിരോധിക്കപ്പെട്ടതല്ല. ഖിയാമത്ത് നാളായി പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ കസറ്റ് പിടിക്കാതിരിക്കേണ്ടതൊന്നുമില്ല. നല്ല കാര്യങ്ങൾ പിടിക്കാം, മോശമായത് പിടിക്കണ്ട, മോശമായതിന് പങ്കെടുക്കേണ്ട വേണ്ടല്ലോ, ഒന്ന് പിടിക്കൽ പിന്നല്ലേ. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് തെറ്റല്ല, പക്ഷെ സംഭവം അതുണ്ടാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കും, നിരവധി സംഭവങ്ങൾ നടക്കും. അത് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ഈ ആധുനിക ഉപകരണങ്ങൾ. ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളാകുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് ഈ സംഭവങ്ങൾ ഇല്ല. പക്ഷേ പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുകയും അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ വസ്തുക്കൾ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചും അവിടുത്തെ അതുല്യമായ അറിവിനെ സംബന്ധിച്ചും അതുല്യമായ വ്യക്തിത്വത്തെ സംബന്ധിച്ചും മഹത്വത്തെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവനില്ലാത്ത സാധനങ്ങൾ സംസാരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടി പറയാനാണ്? കിട്ടുന്ന അറിവനുസരിച്ചല്ലാതെ എങ്ങനെ പറയാനാ? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി
പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ ഫതുഹുൽ ബാരിയിൽ പോലും ഉദ്ധരിച്ചതിൽ മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വലഹു സിഫത്തുൻ, അംബിയാക്കൾക്കൊരു ഗുണമുണ്ട്. ആ ഗുണം മുഖേന അവർക്ക് മറ്റുള്ളവർ അറിയാത്ത വിഷയങ്ങൾ പലതും അറിയാൻ സാധിക്കും. അവർക്ക് മറഞ്ഞ വിഷയങ്ങൾ അറിയാൻ സാധിക്കും. അവർക്ക് ലൗഹുൽ മഹ്ഫൂദ് നോക്കി ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇങ്ങനെ അമ്പിയാക്കൾക്ക് അങ്ങനെയുള്ളൊരു ഗുണം ഉണ്ട് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പോലും ഫത്വൽ ബാരിയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് വരുന്ന ധാരാളം സംഭവങ്ങൾ അവിടുന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് അനുഭവത്തിൽ നാം കാണുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് തന്നെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ കഴിയാത്ത, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ധാരാളം വിഷയങ്ങൾ അന്യനാളുടെ ലക്ഷണങ്ങളായി ഇവിടെ സംഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ചിലത് നമുക്ക് തടുക്കാൻ കഴിയാത്തത്, ചിലത് നമുക്ക് നാം ചെയ്താൽ കുറ്റമില്ലാത്തത്, ചിലത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് വിഷയങ്ങൾ ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ലാ തഖൂമു സാഅത്തു ഹത്താ യതഖാറബ സമാ, ഖിയാമത്ത് നാളാകുമ്പോൾ സമയം അടുത്തടുത്ത് വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫതകൂനു സനത്തു കശ്ഹുർ, ഒരു വർഷം ഒരു മാസം കഴിയുന്നത് പോലെ അങ്ങ് കഴിഞ്ഞു പോകും. അതുപോലെ ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞു പോകുന്നത് പോലെ അങ്ങ് കഴിഞ്ഞു പോകും. ഒരാഴ്ച ഒരു ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞു പോകും. ഒരു ദിവസം ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴിഞ്ഞു പോകും. അതുപോലെ ചെറിയൊരു സമയമായി, ചെറിയൊരു ടൈമായി ഒരു മണിക്കൂർ നമുക്ക് അനുഭവപ്പെടും. ആകയാൽ സമയത്തിനുള്ള ബറക്കത്ത്, ആ ബറക്കത്ത് ഉയർന്നു പോകുമെന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണമായി നമ്മെ പഠിപ്പിക്കും. നമുക്കിത് തടുക്കാൻ കഴിയുന്ന കാര്യം അല്ല. സമയത്തിന്റെ ബറക്കത്ത് ഉയർന്നു പോകുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം എത്ര പെട്ടെന്ന് ഒരു റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ, മർക്കസിന്റെ ഒരു സമ്മേളനം കഴിഞ്ഞ അടുത്ത സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ മിന്നാണ് തോന്നി പോവാൻ. ആ രൂപത്തിൽ സമയങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരും. സമയത്തിന്റെ ബറക്കത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് സമയം വളരെ ചുരുങ്ങിയതായി അനുഭവപ്പെടും എന്ന് ഈ ഹദീസിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ഷർഹ് പറഞ്ഞത് കാണാം. സംഭാവന ഒരു അണ്ടകീശയിലുണ്ടാവും മക്കളെ, ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ. അതൊരു ശരിയുണ്ടോ? ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ബൈപ്പാകാം പറ്റും. എല്ലാവരും സംഭാവന കൊടുക്കണം. ശരിയത്ത് വിദ്യാ കോളേജിലെ വിദ്യാർത്ഥി ഉസ്മാൻ തിരുവിതാംകൂർ ഉടനെ ഓഫീസിലെത്തണം. തിരുവിതാംകുന്ന് ശരിയത്ത് കോളേജിലെ വിദ്യാർത്ഥി ഉസ്മാൻ വളരെ പെട്ടെന്ന് ഓഫീസുമായി ബന്ധപ്പെടണം. ഇത് നമുക്ക് തടുക്കാൻ കഴിയുന്നതല്ല. സമയത്തിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ വാഴ്ത്തുകളയും. നിങ്ങൾ തഅലിമീങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി, ഇമാം യഹ്യ ബിനു സറഫ് നവാവി തുടങ്ങിയ വലിയ വലിയ ഇമാമീങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് എത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചു വെച്ചത്, എത്ര വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി 560 കിതാബുകൾ വെച്ചു എന്ന് പറയും. ചെറിയ ചെറിയ കിതാബുകളൊന്നല്ലോ. ഏത് കാലഘട്ടത്തിൽ? അന്ന് കമ്പ്യൂട്ടർ ഇല്ല, ഇന്റർനെറ്റ് യുഗമല്ല, അന്ന് ഇന്നത്തതുപോലെ ലൈറ്റ് ഇല്ല, ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, സുബ്ഹാനല്ലാഹ്, എയർ കണ്ടീഷൻ ഇല്ല, അതുപോലെ ടെലിഫോൺ സൗകര്യമില്ല, യാത്രാ സൗകര്യമില്ല എന്നുള്ള ഒരു സൗകര്യവുമില്ലാതെ നടന്നുകൊണ്ടും കഴുകപ്പുറത്തും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും മാത്രം യാത്ര ചെയ്തുകൊണ്ട് പഠിക്കുകയും ഒരു ചെറിയ സ്വിച്ച് അമർത്തിയിട്ട് ലൈറ്റ് കിട്ടുന്നതിന് പകരം എണ്ണത്തിരി വിളക്കുകൾ കത്തിച്ചു വെച്ച് ആ തിരിവിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് എഴുതുകയും പഠിക്കുകയും
ഇന്നത്തതുപോലെ എഴുതാൻ ഒരു നല്ല ബോൾ പെൻ പോലും കിട്ടാത്ത കാലത്ത് ഇങ്ങനെ മഷീനിൽ കുത്തി എഴുതി കുത്തി എഴുതി കുത്തി എഴുതി അതും എഴുതുമ്പോൾ ഇന്നത്തതുപോലെ കടലാസുകളും സൗകര്യങ്ങളും കിട്ടാത്ത കാലത്ത് ഫോട്ടോ കോപ്പി എന്ന പരിപാടി തന്നെ ഇല്ലാത്ത കാലത്ത് പിന്നെ പ്രിന്റ് ചെയ്യുന്ന മെഷീനുകളൊന്നും ഇല്ലാത്ത കാലത്ത് സുബ്ഹാനല്ലാഹ് എത്ര ആയിരക്കണക്കിന് കിതാബുകളാണ് ഓരോ പണ്ഡിതന്മാരും എഴുതിയത്. അതേസമയത്ത് അവർ കിതാബുകൾ ദർശ് നടത്തിയിട്ടുണ്ട്, പ്രഗത്ഭരായ ശിഷ്യന്മാരെ വളർത്തിയിട്ടുണ്ട്, അവര് തന്നെ രാത്രിയിൽ എത്രയോ സമയം നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ദുഹാ മുഴുവനും അവർ നിസ്കരിച്ചിട്ടുണ്ട്, വിത്ർ മുഴുവനും 11 നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ സുന്നത്തുകളും എടുത്തിട്ടുണ്ട്, അവരുടെ ബാധ്യതകളൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് എല്ലാ അമലും നമ്മളെക്കാൾ കൂടുതൽ അവർ ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് കിതാബുകൾ, നൂറുകണക്കിന് വാല്യങ്ങളുള്ള കിതാബുകൾ എഴുതി വെച്ചിരിക്കുന്നു, ഒക്കെ ചെയ്തിരിക്കുന്നു. സമയമോ വളരെ ചുരുങ്ങിയ കാലം. ഇമാം മുനവ്വറി റളിയല്ലാഹു അൻഹു ജീവിച്ചത് കുറഞ്ഞ കാലം 40-45 വയസ്സിനിടയിൽ ഈ എത്ര വിഷയങ്ങളാണ് ചെയ്തത്. നമ്മളോ, നമുക്ക് എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറാണ്, എല്ലാം കമ്പ്യൂട്ടറിലുണ്ട്. ഞെക്കി നോക്കിയാൽ മതി, അടിച്ചു നോക്കിയാൽ മതി, എഴുതാനും വേറാരും പോലല്ല, കയ്യക്ഷരം പാടില്ല, അതും അടിച്ചു നോക്കാൻ വകുപ്പുണ്ട്. സുബ്ഹാനല്ല, ലൈറ്റിന് ഒരു പ്രശ്നമില്ല, എല്ലാ സൗകര്യം ഉണ്ടായിട്ട് ഇവരാരെങ്കിലും എഴുതിയ ഒരൊറ്റ കിതാബിന്റെ വലുപ്പത്തിൽ നമ്മളെല്ലാവരും കൂടി എഴുതിയിട്ടെത്തുന്നില്ല. ഇത് നമ്മുടെ അനുഭവം അല്ലേ? സമയത്തിന്റെ ബറക്കത്ത് അത് ഉയർന്നുപോയി, ബറക്കത്ത് വളരെ കുറഞ്ഞുപോയി. പഴയ കാലത്തുള്ള മഹാന്മാർ അവർ പഠിപ്പിച്ചതിന്റെ ഒരു ചെറിയ സകലം പോലും പഠിക്കാനോ അവർ ചെയ്ത സേവനത്തിന്റെ ഒരു ചെറിയ അംശം പോലും സേവനം ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് അവരോടുകൂടെ നമ്മയും ഒരുമിച്ച് കൂട്ടിച്ചെരുമാറാകും. ബറക്കത്തുള്ള മഹാന്മാർ ജീവിച്ചിരുന്ന കാലത്ത് വിഷയത്തിനെല്ലാം ബറക്കത്തുണ്ടായിരുന്നു. മോശക്കാരായ ആളുകൾ വരുമ്പോൾ എല്ലാ ബറക്കത്തും ഉയർന്നു പോകുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തോടുകൂടെ കൊടുത്ത ചെറിയ ബേഗ്, ആ ബേഗിൽ കുറച്ച് കാരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് നേർന്നുകൊണ്ട് കൊടുത്തതാ. ആ കാരക്കയും ബേഗും അരയിൽ കെട്ടി എവിടെ പോകുമ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അരയിൽ ഈ കാരക്കയും ബേഗും ഉണ്ടാകും. കൈയിട്ടാൽ എപ്പോഴും കാരക്ക കിട്ടും, ഒരിക്കലും കാരക്ക അങ്ങോട്ട് കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ല, എപ്പൊ കൈയിട്ടാലും കാരക്ക കിട്ടും. അങ്ങനെ കിണ്ടൽ കണക്കിന് കാരക്ക അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നൽകിയ ആ ബേഗിൽ നിന്ന് ഞങ്ങൾ എടുത്തിങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറയുന്നു. പക്ഷേ ആ കാരക്കയും ബേഗും ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോവുക എന്ന് പറയുന്ന വലിയ തെറ്റ് തീവ്രവാദികളായ കുറച്ചാളുകൾ മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കള്ളരേഖയുണ്ടാക്കി, ആ കള്ളക്കത്തുണ്ടാക്കി ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവിടുത്തെ വീട് വളഞ്ഞ് അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊല്ലുക എന്ന് പറയുന്ന വലിയ മുസീബത്ത്, വലിയ തെറ്റ് ലോകത്ത് സംഭവിച്ചപ്പോൾ ലിന്നാസി ഹമ്മുൻ വലീ ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. അബൂ ഹുറൈറ റളിയല്ലാഹു ബാടിയില്ലേ എന്റെ അരയിൽ കെട്ടിത്തൂക്കിയിരുന്ന ബറക്കത്തുള്ള ബേഗ് അതാ അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടുപോയി. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലപ്പെടുക എന്ന് പറയുന്ന വലിയ തെറ്റ് ലോകത്ത് സംഭവിച്ചപ്പോൾ എന്റെ അരയിൽ കെട്ടിത്തൂക്കിയിരുന്ന ബറക്കത്തുള്ള ബേഗ്, എപ്പോൾ കൈയിട്ടാലും കാരക്ക് കിട്ടുന്ന ബേഗ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി. പാറവുകൾ പാടി ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും എന്തൊരു ദുഃഖമാണ്, അത് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ട ദുഃഖമാണ്. അതേസമയത്ത് എനിക്ക് ഇന്ന് രണ്ട് ദുഃഖമാണ്, ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. ഒന്ന് എന്റെ കാരക്കയും ബേഗും നഷ്ടപ്പെട്ടുപോയി, ബറക്കത്തിന്റെ ബേഗ്, അല്ലാഹുവിന്റെ റസൂല് തന്ന ബേഗ്, അത് നഷ്ടപ്പെട്ടുപോയി. രണ്ടാമതായി ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ടുപോയി, ഞാൻ ഇന്ന് രണ്ട് ദുഃഖം പേര് നടക്കുകയാണ്, മറ്റുള്ളവർക്കൊക്കെ ഇന്ന് ഒരു ദുഃഖമാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പാടി. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ലോകത്ത് തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബറക്ക
ഉയർന്നു പോകുന്നതാണ്, ബർക്കത്തുകളും അത്ഭുതങ്ങളും പലതും ഇല്ലാതെയാകുന്നതാണ്. ഇത് തന്നെയാണ് ഹദീസിന്റെ കിതാബുകളിൽ അന്ത്യനാൾ അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന പതിവ് പൂർവ്വഗാമികളായ മഹാന്മാർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണുന്ന ആ കാര്യം വളരെ 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 കുറഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും ബറക്കത്തുള്ള കാഴ്ചകളും ബറക്കത്തുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അന്ത്യനാളെടുക്കുമ്പോൾ ചുരുങ്ങി ചുരുങ്ങി പോകുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അത്താ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പിഞ്ഞാണം എഴുതാൻ വേണ്ടി കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ വേണ്ടി തുടങ്ങി. ബിസ്മിയുടെ ആദ്യ അക്ഷരങ്ങൾ എഴുതുമ്പോഴേക്ക്, ബി എന്ന് ബാ എഴുതുമ്പോഴേക്ക്, ആ പിഞ്ഞാണത്തിന് മഹാനവറുകളുടെ ബിസ്മി താങ്ങാൻ ശക്തിയില്ലാതെ പൊളിഞ്ഞുപോയി. അതേസമയം സഹോദരന്മാരെ, നമ്മളൊരു പിഞ്ഞാണം എടുത്തിട്ട് 30 ജുസും ഖുർആൻ എഴുതിയാലും പിഞ്ഞാണം പൊളിയുന്ന പ്രശ്നം ഇല്ല. കാരണം നമ്മൾ എഴുതുമ്പോൾ ആ ബർക്കത്ത് ലഭിക്കുന്നില്ല. പഴയ കാലത്ത് വലിയ വലിയ മഹാന്മാരെന്തെങ്കിലും എഴുതി കൊടുത്താൽ അതിന് വലിയ ഫലമാണ്. ഇന്ന് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ഫലം കാണുന്നില്ല. എന്തുകൊണ്ട്? സമയത്തിന്റെ ബർക്കത്ത് ഉയർന്നു പോകുന്നു, വിഷയങ്ങളുടെ ബർക്കത്തുകൾ ഉയർന്നു പോകുന്നു. അതേ ഓരോ ബർക്കത്തുകളും അന്ത്യനാളടുക്കുമ്പോൾ ഉയർന്നു പോകുന്നു. അന്ത്യനാളടുക്കുമ്പോൾ ഇത് നമുക്ക് തടുക്കാൻ കഴിയുന്ന വിഷയമല്ല, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മളൊരിക്കലും ഭാഗമാക്കാകാൻ പാടില്ലാത്ത കുറേ വിഷയങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാം. ഇന്ന മിൻ അസ്റാത്തി സാഅതി അൻ യുർഫഅൽ ഇൽമു, അന്ത്യനാളിന്റെ ഒരു ലക്ഷണമാണ് ഇൽമു ഉയർത്തപ്പെടുക. ഇൽമുള്ള ആളുകൾ ഇല്ലാതെയാവുക, അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. വയക്സുറൽ ജഹ്ലു, അറിവില്ലായ്മ വർദ്ധിക്കുക എന്നത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ യഖില്ലുൽ ഇൽമു വയസ്ഹറൽ ജഹ്ലു, വിവരം വളരെ കുറയുകയും അതേസമയത്ത് അതാ വിവരം കുറയുകയും വിവരക്കേട് ഇങ്ങനെ പ്രത്യക്ഷമായി വെളിവാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതല്ലേ നിങ്ങൾ നോക്ക്, അതുപോലെ മഹ്യൂദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം യഹ്യമൻ സറഫിൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ മഹാനവറുകൾ, ബഹുമാനപ്പെട്ട ഇമാമന മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് കൽപ്പിച്ച ബഹുമാനം എത്രയാണ്? ഹദീസിന്റെ രംഗത്ത് വളരെ വലിയ പാണ്ഡിത്യമുള്ള, അതുപോലെ തഫ്സീറിലും സർവ ഫന്നുകളിലും സമയം മുഴുവനും ഇൽമിൽ തന്നെ ചെലവഴിച്ച് വലിയ സ്ഥാനം കിട്ടിയ 4 മദ്ഹബിലെ പണ്ഡിതന്മാരും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഖുതുബായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മഹുല്ലാ. ആ ഇമാം നബവി റഹ്മഹുല്ലാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോടുള്ള അദബ് കൊണ്ട്, ബഹുമാനം കൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായങ്ങൾ എടുത്തുദ്ധരിക്കുന്ന സ്ഥലത്ത് ആരാണ് പഠിച്ചവനെ ബാഗിന്റെ സാഹസത്തിൽ ബുക്ക് വായിക്കുന്നത്? പുസ്തകം പുരേ കൊണ്ടുപോയിട്ടും വായിച്ചൂടെ? ബാഗ് പുരേ പോയാൽ കേൾക്കൂ, അല്ലെ പിന്നെ വേറെടങ്ങും വീടും വായിച്ചൂടെ? അപ്പോ സാഹസിൽ പുസ്തകങ്ങളും അതുപോലെ കേസറ്റും സീഡി ഒക്കെ വിചാരണയും വാങ്ങിയവിടെ ബുക്ക് അതിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കാനുള്ളതാണ്. ഈ സാധാരണ നേരത്തെ കൊച്ചു വന്നാൽ അവിടെ നിന്ന് തിന്നാനുള്ള വേറെ കൊടുക്കും, വീട്ടിൽ കൊണ്ടുപോകാനുള്ള വേറെ കൊടുക്കും. അത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളത് അത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മഹല്ലിയോദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മശ്ഹൂറുൽ അൽഹറി എന്നിങ്ങനെ പ്രബലമായതിന് പറഞ്ഞു. നേരെ മറിച്ച്
സഹീഹ് അസഹീഹ് എന്ന് ഇബാറത്ത് കൊടുത്തില്ല. കാരണം പറഞ്ഞ എന്താണ്? സഹീഹിന്റെ എതിരിൽ വരുന്നത് അത് ഫാസിദാണ്, അത് നിരർത്ഥകമാണ്, അല്ലെങ്കിൽ അത് ഫാസിദാണ് എന്ന് വരുന്നതിനാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ വാചകത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഫാസിദാണെന്നർത്ഥം വരുന്ന വാചകം ഉപയോഗിക്കൽ അദബുകേടായി പോവണ്ട എന്ന് മനസ്സിലാക്കി ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹ് അസഹീഹ് എന്ന് ഇബാറത്തിടാതെ അസഹദ് മശ്ഹൂറുൽ അൽഹർ എന്ന് ഇബാറത്തിട്ടു എന്ന് പറഞ്ഞു. മുതഅല്ലിമികൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതുമല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇത് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരമാണ്, അറിവാണ്. അറിവുള്ളവർക്ക് അറിവുള്ളവരെ മനസ്സിലാക്കാൻ കഴിയൂ, അറിവില്ലാത്തവർക്കുണ്ടോ അറിവുള്ളവന്റെ പാണ്ഡിത്യം മനസ്സിലാക്കാൻ കഴിയുന്നു? അറിവുള്ളവർക്കല്ലേ അറിവുള്ളവന്റെ വീഴ്ച മനസ്സിലാവുള്ളൂ? നേരെ മറിച്ച് നിങ്ങൾ നോക്ക്, അബ്ദുസ്സലാംസിന്റെ മീൻ, അദ്ദേഹം സ്ത്രീകളും ജുമാഅ ജമാഅത്തും എന്ന പുസ്തകം എഴുതിയപ്പോ അതിൽ അദ്ദേഹം പറഞ്ഞു, ഇമാം ഷാഫിഈ ഖുർആനിനും ഹദീസിനും എതിരായി നൂറിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതായി ഞാൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന്. ഒരു പ്രശ്നമായില്ല ഷാഫി ഇമാമുകാർ, നൂറിലധികം സ്ഥലത്ത് ഇമാം ഷാഫിഈ ഖുർആനെതിരെയും ഹദീസിനെതിരെയും പറഞ്ഞിട്ടുണ്ട് എന്ന്. അയാൾക്കൊരു വിഷയമായില്ല. കാരണം എന്താണ്? ഒരു വിവരമില്ലാത്തത് കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ പാണ്ഡിത്യ സംബന്ധിച്ച് ഒന്നും മനസ്സിലായില്ല. വിവരമുള്ളവർക്കല്ലേ ഒരു വിവരമുള്ളവന്റെ വെയിറ്റ് മനസ്സിലാവുള്ളൂ, വിവരം ഇല്ലാത്തവർക്ക് വിവരമുള്ളവന്റെ വിവരത്തെ കുറിച്ച് എങ്ങനെ അളക്കാൻ സാധിക്കും? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ സഹോദരന്മാരെ, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മാഇൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ആ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഏത് നിസ്കാരം നിസ്കരിച്ചാലും ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ഞാൻ ദുആ നടത്താറുണ്ട്. അത്ര വലിയ പാണ്ഡിത്യമുള്ള, അത്രയും വലിയ മഹാനാണ് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ. സഹീഹുൽ ബുഖാരി വർച്ച് നോക്ക്, വിവരമുള്ളവർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സഹീഹുൽ ബുഖാരി വർച്ച് നോക്കിയാൽ അതിന്റെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഹദ്ദസന ഹുമൈദി എന്നോട് എന്റെ ഉസ്താദ് ഹുമൈദി പറഞ്ഞു എന്നാണ്. ആരാണ് ഈ ഹുമൈദി? ഹുമൈദി എന്ന് പറയുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അപ്പൊ ഇമാം ബുഖാരി ആദ്യത്തെ ഹദീസ് ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നത് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ വലിയ പണ്ഡിതനായ ഫഖീഹായ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിക്ക് അറിയാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ്. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തള്ളിക്കളയാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ കിതാബ് സഹീഹുൽ ബുഖാരി നിങ്ങൾ നോക്കിയാൽ ബാബുകൾ തുടങ്ങുന്ന സ്ഥലത്ത്, തർജ്ജമകൾ കൊടുക്കുന്ന സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ആയത്തെടുത്ത് ഉദ്ധരിക്കുന്നതിന്റെ പുറമെ മുജ്തഹിദികളായ ഇമാമികളുടെ വാചകം ഖുർആൻ കൊടുക്കുന്നതിന്റെ ഉടനെ മഹാനവറുകൾ എടുത്തിങ്ങനെ പറയും, അതാ റളിയല്ലാഹുവിന്റെ വാചകം പറയും. അതുപോലെ മറ്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാചകം പറയും. അതുപോലെ മഹാന്മാരായ സഹാബത്തിന്റെ സഹാബത്തിലും താബിഈങ്ങളിലും താബിഈ താബിഈങ്ങളിലും ഒക്കെയുള്ള മുജ്തഹിദികളായ ഇമാമികളുടെ വാചകം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി എടുത്തിങ്ങനെ ഉദ്ധരിക്കും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ബുഖാരിയിൽ തന്നെ കാണാം, മാ ഖാല മാലികും ഇബ്നു ഇദ്രീസ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു, വബ്നു ഇദ്രീസ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഇസ്ലാമിന്റെ തെളിവായി പ്രമാണമായി രേഖപ്പെടുത്തുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണമായി തെളിവായി ഇമാം ബുഖാരി എടുത്തുദ്ധരിക്കുകയാണ് സഹീഹുൽ ബുഖാരിയിൽ. കാരണം സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്ന ഇമാം ബുഖാരിക്ക് വലിയ വിവരം ഉണ്ട്. വലിയ വിവരമുള്ളവർക്ക് മാത്രമേ അതിനേക്കാൾ വിവരമുള്ളവരുടെ വിവരം അളക്കാനും മനസ്സിലാക്കാനും കഴിയൂ. സഹോദരന്മാരെ, ഈ
കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാമത് തുറക്കം മുതലേ അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളും ചോദിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ജീവിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് പേടിയാണ്, ബഹുമാനം കൊണ്ട് പേടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. അതുപോലെ ഉമർ ഇബ്നു ഖത്താബിൽ നിന്നും ചോദിക്കാൻ പേടിയാണ്, കാരണം അവർക്ക് വലിയ വിവരമാണ്, സഹാബത്തിനോട് ഏറ്റവും വിവരമുള്ളവരാണ്. അവർക്ക് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പേടി, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ച് അത്രയും കൂടുതൽ വിവരമായതുകൊണ്ട് ചോദിക്കാൻ തന്നെ പേടി. ബുഖാരി അടക്കമുള്ള ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ രണ്ടരക്കയത്ത് നിസ്കരിച്ച് ആയിരക്കയത്തുള്ള നമസ്കാരം രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് സലാം കൂട്ടിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനും സിദ്ദീഖ് റളിയല്ലാഹുവിനും ഒക്കെ ഇതെന്താ ഇങ്ങനെ ചോദിക്കാൻ പേടി. കാരണം റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ചും റസൂലുള്ളാഹിന്റെ വിവരത്തെ കുറിച്ചും അവർക്കുള്ള അങ്ങേയറ്റത്തെ അറിവുകൊണ്ട് ചോദിക്കാൻ എന്റെ പേടി. നേരെ മറിച്ച് അറബികൾ ഇസ്ലാമിലേക്ക് വരുന്ന അറബികൾ ഇപ്പൊ അങ്ങ് നിന്ന് വരികയാണ് ഗ്രാമീണൻ വന്നുള്ള തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ഗൗരവത്തിലാണ് ചില ചോദ്യം ചോദിക്കുന്നത്. അതെന്താണ്, അവർക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അത്ര വിവരമില്ല, അപ്പൊ വിവരം കുറഞ്ഞത് കൊണ്ട് അവർക്ക് അത്രത്തിൽ ചോദിക്കാൻ പേടിയില്ല. എവിടെയും നമ്മൾ കാണുന്നതാണ് ഇതുപോലെ സഹോദരന്മാരെ. ഇത് ഈമാനുള്ളതോടുകൂടെ തന്നെയാണെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആളുകൾ അവർക്ക് തീരെ വിവരത്തിന്റെ അടുത്ത് പോലും എത്താത്തത് കൊണ്ട് വിവരമുള്ളവരുടെ വെയിറ്റും വിവരമുള്ളവരുടെ മഹത്വവും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമായി പറയുന്നത്. വിവരം കുറഞ്ഞു പോവുക എന്നതും വിവരക്കേട് വെളിവാവുക എന്നതും അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളി, മദ്ഹബിൽ ഉള്ള ഇമാമിങ്ങളെ തള്ളി, എല്ലാ ഇമാമിങ്ങളെയും തള്ളിയിട്ട് ഖുർആൻ, അവർക്കൊന്നും ഖുർആൻ മനസ്സിലായില്ല, അവർക്കൊന്നും ഹദീസ് മനസ്സിലായില്ല, ഖുർആൻ നമുക്കാണ് മനസ്സിലായത് എന്ന് കുറച്ച് ആളുകൾ വരും. ഇതിനാണ് യഖല്ലൽ ഇൽമു യക്സറൽ ജഹൽ. നേരെ മറിച്ച് വിവരം ഉള്ളവരോ, ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ധൈര്യം വന്നില്ല, ഞാൻ ഖുർആൻ നോക്കി നിയമം പറയുമെന്ന് പറയാൻ ധൈര്യം വന്നില്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു ധൈര്യം വന്നില്ല. എന്തിലധികം പറയണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലും മുജ്തഹിദുകൾ മുത്തലഖ് മുജ്തഹിദുകൾ ആ മുത്തലഖ് മുജ്തഹിദുകളുടെ വാക്കുകൾ ഉദ്ധരിക്കുകയല്ലാതെ ഞാനൊരു മുത്തലഖ് മുജ്തഹിദാണെന്ന് പറഞ്ഞ് ഒരു മദ്ഹബ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇമാം ബുഖാരിക്ക് പോലും ധൈര്യം വന്നില്ല. നേരെ മറിച്ച് ഹദീസിന്റെ കിതാബ് നോക്കിയിട്ട് വായിക്കാൻ കഴിയാത്ത ഒരു വിവരമില്ലാത്ത എന്ത് ഷാഫി ഇമാം, എന്ത് ഹനഫി ഇമാം അബു ഹനീഫ, എന്ത് മാലിക്, എന്ത് അഹമ്മദ് ഇബ്നു ഹംബൽ, ഖുർആൻ പറയുന്നത് എങ്ങനെയാണ് പറയും. എന്താണ് കാരണം? കാരണം അന്ത്യനാളിന്റെ ലക്ഷണമാണ് ഇതുപോലെ ധാരാളമുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടന്നു സംസാരിക്കുന്നില്ല സഹോദരന്മാരെ. എന്നാൽ അവരെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വിവരമുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ വിവരം തീരെയില്ല എന്നാലും ഉള്ളതിലേക്ക് വലുതി എന്ന് പറയുന്നുണ്ടല്ലോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിവരിക്കുന്ന അവരുടെ വലിയ മുഫ്തിയായി സലഫികൾ പ്രഖ്യാപിക്കുന്ന അബ്ദുൽ അസീസ് ബിൻ ബാസ് അദ്ദേഹം തന്നെ പുറത്തിറക്കിയ ഈ അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന അഖീദത്തുൽ സലഫിയ വദഅവത്തുൽ ഇസ്ലാഹിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതായി, ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ പറയുന്നതായി എടുത്തുധരിക്കുന്നത് കാണാം. വനഹ്നു ഐദൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലാ നുൻകിറു അലാ മൻ ഖല്ലദൽ അഇമ്മത്തൽ അർബഅ ദൂന ഗൈറിഹി ലിഅദമ ദബത് മദാഹിബിൽ ഗൈരി കറാഫിദിയ്യത്തി വസൈദിയ്യത്തി വലിമാമിയ്യത്തി വനഹ്വിഹിം ലാ നുഖിറുഹും ളാഹിറൻ അലാ ശൈഇൻ മിൻ മദാഹിബിഹിൽ ഫാസിദ ബൽ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദിൽ അഇമ്മത്തിൽ അർബഅ. മുഴുവൻ ജനങ്ങളെയും നാല് മദ്ഹബ് തഖ്ലീദ് ചെയ്യണമെന്നതിന് ഞങ്ങൾ നിർബന്ധിക്കുന്നു,
ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. ലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദ് വലാ അഹദു മിന്നാ യദ്ഇഹി ഇല്ലാ വലാ അഹദു മിന്നാ യദ്ഇഹി. ഞങ്ങൾ ആരും തന്നെ ഞങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ പോലെ അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ഇമാം അബൂ ഹനീഫയെ പോലെ മാലിക് റളിയല്ലാഹുവിനെ പോലെ ഞങ്ങളൊരു മുജ്തഹിദാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. ഞങ്ങൾക്കങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഖുർആനും ഹദീസും നോക്കി കണ്ടെത്താനുള്ള കഴിവും ഇല്ല, അർഹതയും ഇല്ല. നാല് മദ്ഹബ് സ്വീകരിക്കണമെന്ന് ജനങ്ങളെ ഞങ്ങൾ നിർബന്ധിക്കുന്നു എന്ന് വ്യക്തമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലും പറയുന്നു. അത് امر امر طبيعه جلاله الملك فيصل بن عبد العزيز ال سعود مملكه ملك المملكه العربيه السعوديه يوزع مجانا എന്ന് പറഞ്ഞിട്ട് വിദേശത്തു നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് രാജാവ് തന്നെ അച്ചടിച്ചിട്ട് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയും നാലിൽ ഒരു മദ്ഹബ് സ്വീകരിക്കണം. ഞങ്ങൾ സലഫികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൂട്ടർ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പഴച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നു. എന്താണ് സംഗതി? വയലുഹറൽ ജഹിൽ, വിവരക്കേട് ലാഹിറാവുന്നു. എത്രത്തോളം വിവരക്കേട്? സ്വന്തം ഞങ്ങളുടെ നേതാക്കൾ തന്നെ എന്ത് പറഞ്ഞു എന്നുള്ളത് അടക്കം വിവരക്കേട്. ആ വിവരക്കേട് ലോകത്ത് ലാഹിറാകും. ഇനി അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറയുന്നു, അന്ത്യനാൾ അടുക്കുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കുന്നതാണ്. വ്യഭിചാരം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ വിഷയങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം, കുല്ലുൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലുഹും. പരിശുദ്ധ ഖുർആൻ അന്യസ്ത്രീകളിലേക്ക് അന്യപുരുഷന്മാർ നോക്കുന്നത് വിരോധിച്ചു. ഇതുപോലെ കൊല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. പരിശുദ്ധ ഖുർആൻ സ്ത്രീകൾ പുരുഷന്മാരിലേക്ക് നോക്കുന്നത് വിരോധിച്ചു. സ്ത്രീകൾ അവരെ ശരീരം മറക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്നത് വിരോധിച്ചു. പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് അവരെ വീടുകളിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിന സ്വലാ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം സ്ത്രീകൾ. കൃത്യമായി അവർ മുറക്ക് നിസ്കാരം നിർവഹിക്കണം. അവർ ജാഹിലിയ കാലത്ത് പ്രകടിപ്പിച്ചതുപോലെ അവരുടെ ഭംഗി പ്രകടിപ്പിക്കരുത്. അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നദുറു സഹമുൻ മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. അന്യസ്ത്രീയുടെ മുഖത്തേക്ക് പുരുഷൻ നോക്കുന്നതും അന്യപുരുഷന്റെ മുഖത്തേക്ക് അന്യസ്ത്രീ നോക്കുന്നതുമൊക്കെ ഇബിലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പുകളിൽ നിന്നൊരമ്പാണെന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിയിരിക്കുന്ന സ്ഥലത്ത് രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു മക്തൂം റളിയല്ലാഹു കയറി വരുമ്പോ നിങ്ങൾ ഉള്ളിൽ പോയി മറഞ്ഞിരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് ഒരു ദുഷിച്ച ചിന്തയും മനസ്സിൽ കടന്നു വരാത്ത ആ ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ഓ നബിയെ, കയറി വരുന്ന പുരുഷൻ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണല്ലോ എന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും കണ്ണിന് കാഴ്ചയില്ലാത്തവരാണോ? നിങ്ങൾ അന്യപുരുഷനെ അങ്ങോട്ട് കാണുകയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഇത് നമ്മൾ ഹദീസിന്റെ കിതാബുകളിലും പരിശുദ്ധ ഖുർആനിലും കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫത്ഹുൽ മുഈൻ അടക്കം തോഫ അടക്കം എല്ലാ കിതാബുകളിലും അന്യ സ്ത്രീകളെ മുഖത്തേക്ക് അന്യപുരുഷന്മാർ നോക്കുന്നത് പാടില്ലെന്ന് വ്യക്തമായും അതുപോലെ മഹത്തമതായ അഭിപ്രായമനുസരിച്ച് അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് അന്യപുരുഷന്മാര് അതേ ശറഈ അനുവദിച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ നോക്കരുതെന്ന് പ്രത്യേകിച്ചും രേഖപ്പെടുത്തി വെച്ചിരിക്കേ. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, മുസ്ലിം സ്ത്രീകൾ തന്നെ മറ്റു മതക്കാർ അവര് മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരല്ലോ. പക്ഷേ മുസ്ലിം സഹോദരന്മാര് തന്നെ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരാനും സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റിയിട്ട് സുബ്ഹാനല്ലാഹ് എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും വിളിച്ചുകൊണ്ടുവന്ന് എല്ലാ വീഡിയോക്കാരെയും വിളിച്ചുകൊണ്ടുവന്ന് എന്നെ എല്ലാ ചാനലുകാരെയും വിളിച്ചുകൊണ്ടുവന്നിട്ട് വനിതയുടെ പ്രസിഡന്റ്, വനിതാ കമ്മിറ്റിന്റെ പ്രസിഡന്റ്,
പ്രസിഡന്റ്, മറ്റേ വനിതാ കമ്മിറ്റിന്റെ പ്രസിഡന്റ്, അത് ജമാഅത്തെ ഇസ്ലാമിന്റെ വനിതാ പ്രസിഡന്റ്, മറ്റേ മുജാഹിദിന്റെ വനിതാ പ്രസിഡന്റ്, മറ്റേ രാഷ്ട്രീയക്കാരന്റെ വനിതാ പ്രസിഡന്റ്. ഇങ്ങനെ വനിതകളായ ആളുകളെ കൊണ്ടുവന്ന്, അവരെ കൊണ്ട് എല്ലാ രംഗങ്ങളിലും കൊണ്ടുവന്ന് അവരെ സ്റ്റേജിലൊരുക്കിയിട്ട് അന്യപുരുഷന്മാർക്ക് കാണാൻ വേണ്ടി കാഴ്ച വെക്കുകയും മറ്റുള്ള അന്യപുരുഷന്മാരെ കൊണ്ട് അവരെ ചിത്രമെടുപ്പിക്കുകയും അവരെ അതുവരെ പിടിച്ചെടുക്കുകയും ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ സ്ത്രീകളുടെ ഫോട്ടോകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാതെ മുസ്ലിം സമുദായം അധപ്പതിച്ചത് കാണുന്നില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞില്ലേ, ഇൽമു ഉയർത്തപ്പെടും, വിവരക്കേട് വർദ്ധിക്കും, വിവരക്കേട് വെളിവാകും, വയക്സുറസ് സിനാ, സിനാ വർദ്ധിക്കും. ഏതെല്ലാം സിനാ? അൽ ഐനൈനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കയ്യിന്റെ വ്യഭിചാരം പിടിക്കലാണ്, തൊടലാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരായ ആളുകൾ അന്യ സ്ത്രീകളെ തരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞിട്ട് പോലും അന്യ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അതും നാട്ടിൽ പോരാഞ്ഞിട്ട് വിദേശത്തടക്കം ശൈഖിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നു. മുലകുടി ബന്ധമുണ്ടായിട്ടാണോ കൊണ്ടുപോകുന്നത്, അല്ല കുടുംബ ബന്ധമുണ്ടായിട്ടാണോ കൊണ്ടുപോകുന്നത്? എന്നിട്ട് അന്യ പുരുഷനങ്ങയെ ശൈഖിന്റെ കൈപിടിപ്പിക്കാൻ പോലും ഇതാ മുസ്ലിം പണ്ഡിതന്മാർ എന്ന പേരിൽ പറയപ്പെടുന്നവർ തന്നെ അതപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ മുസ്ലിം ഉമ്മത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? വ്യഭിചാരം വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ അതിവിടെ വ്യക്തമായി അതിന്റെ എല്ലാ റൂട്ടുകളും ക്ലിയർ ആക്കാൻ പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, തുടർന്ന് എത്രയോ ജനങ്ങൾ വ്യഭിചാരത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അതിന്നൊരു പ്രശ്നമേ അല്ല. ഞാൻ ഓർക്കുകയാണ്, എന്റെ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു വ്യക്തിയുടെ കൂടെ വീട്ടിൽ നിന്ന് അറിയാതെ ഇറങ്ങിപ്പോയി. അതൊരു വലിയ വാർത്തയായിരുന്നു. ഇന്ന് എത്ര മുസ്ലിം പെൺകുട്ടികൾ എത്ര മുസ്ലിമിന്റെ കൂടെയും അമുസ്ലിമിന്റെ കൂടെയും ദിവസേന ഇറങ്ങിപ്പോകുന്നു, എത്ര നാലും അഞ്ചും മക്കളുള്ളവരുടെ വരെ. ഒരു പ്രശ്നമില്ല, അതൊക്കെ നോർമൽ ആയിപ്പോയി ലോകത്ത്. ഞാൻ അബുദാബിയിൽ ദുബായിൽ നിൽക്കുമ്പോൾ ഒരു ചങ്ങാതി എനിക്ക് ഫോൺ ചെയ്തു, ഒരു സംഭവം പറയും. ഫോൺ ചെയ്തിട്ട് ഇവൻ പറയുന്നത് എന്താണ്, ഇവൻ ചോദിക്കുകയാണ്, ഭർത്താവുള്ള ഒരാൾക്ക് ഫസ്ഖ് ചെയ്യാനുള്ള മസ്അല എന്താണ് എന്നാ ചോദിക്കുന്നത്, ഭാര്യക്ക് അങ്ങോട്ട് ഫസ്ഖ് ചെയ്യാനുള്ള മസ്അല എന്താണ്? ഞാൻ ചോദിച്ചു, എന്താപ്പോ നീ ആരാ അങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോ ഇവൻ പൊണ്ണട്ടിയില്ല, ചെറുപ്പക്കാരനാണ്. ഞാൻ ചോദിച്ചു, നീ എന്തിനും ഫസ്ഖിനെ മസ്അലൊക്കെ ചേർക്കുന്നു? അപ്പൊ നിങ്ങളടുത്ത് വന്നില്ലേ ഒരു സ്ത്രീ മസ്അല ചോദിക്കാൻ ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്? അപ്പൊ എനിക്ക് ഓർമ്മ, എന്നോട് മസ്സ കേൾക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ ഫസ്റ്റിന്റെ മസ്സ കേൾക്കാൻ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ഫസ്റ്റ് ചെയ്ത്? ഭാര്യ കുട്ടികളില്ലേ? എന്ത് ഭർത്താവിന് കുട്ടികളുണ്ട്, രണ്ടും മക്കളുണ്ട്. ഞാൻ ചോദിച്ചു, മക്കൾ എന്ത് ചെയ്യുന്നു? മക്കളൊന്ന് പോറ്റാൻ കഴിഞ്ഞാൽ ഇഷ്ടം അതുകൊണ്ട് ഒന്നിനെ ഞാൻ എന്റെ മുജാഹിദിന്റെ സ്ഥാപനത്തിന് കൊണ്ട് ആക്കിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഭർത്താവ് ഇങ്ങനെ അതുകൊണ്ട് ദുന്യാവോ പോയി ആഹുറും പോകണോ? എന്നാ നിനക്ക് കുട്ടികളോട് സുന്നത്തിയമാരുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൂടെ, നീങ്കിൽ ദുന്യാവ് ആഹുറം നഷ്ടപ്പെടുത്തണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവള് സംസാരിച്ചപ്പോ ഇവള് പറയുന്നു, ഭർത്താവ് ഇവർക്ക് അത്തേക്കലുണ്ട്, ചിലപ്പോ പൈസക്കലുണ്ടെന്നോ നോക്കുമ്പോ ഫസ്റ്റ് ചെയ്യാനുള്ള ഉറപ്പൊന്നുമില്ല. ഞാൻ ഇവളോട് പറഞ്ഞു, ആ ഭർത്താവ് വേണ്ടത് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ അയാളോട് വിളിച്ച് പറയാം, അയാൾ ടെലിഫോൺ നമ്പർ വേണ്ട എന്ന് പറഞ്ഞു വിളിച്ച് ഞാൻ പറയാം. ഞാൻ ടെലിഫോൺ നമ്പറൊക്കെ വാങ്ങി, അതെനിക്ക് ഓർമ്മയുണ്ട്. ഈ പെണ്ണിനെ സംബന്ധിച്ചാണ് ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, ആ പെണ്ണിന് ഫസ്റ്റ് ചെയ്യാൻ എന്താണ് വകുപ്പ് എന്ന്. ഞാൻ ചോദിച്ചു, ഈ പെണ്ണിന്റെ ആരാ നീ? ഇവൻ എന്നോട് പറയാം, ഞാൻ അവളെ കെട്ടണമെന്ന് ചോദിക്കുന്ന ആളാണ്. എങ്ങനെ? ഭർത്താവുണ്ട്, ഭർത്താവ് സൗദി അറേബ്യയിലാണുള്ളത്, മക്കളുണ്ട്, ഇവനാണെ തീരെ വിവാഹം കഴിച്ചിട്ടില്ല. ഈ വിവാഹം കഴിക്കാത്തെ ഇവന് ഈ മക്കളുള്ള ഇവരെ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവൾക്ക് ആദ്യത്തെ ഭർത്താവിനെ വിടാൻ ഫസ്റ്റ് ചെയ്യാനുള്ള മസ്സയിൽ ഇവൻ ചോദിച്ചു പഠിക്കുകയാണ്. ഇവനും ഇവള് തമ്മിൽ എത്രയോ കിലോമീറ്റർ അകലെയാണ്. ഞാൻ ചോദിച്ചു, നീ ഇങ്ങനെ അവളോട് ബന്ധപ്പെട്ട്? അപ്പൊ ഇവൻ ഒരു കഥ പറഞ്ഞു, ഞാൻ അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. ഇവൻ ഒരു കഥ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ അവള് ഞാൻ പറയും പോലെ നടക്കുകയാണ്, വേറെ ഒരു തെറ്റിനും അവള് പോകുന്നില്ല. ഞാൻ പറഞ്ഞാലേ ഓളെ വീട്ടിൽ നിന്ന് ഓളെ ഇറങ്ങുള്ളൂ, അരി ഈ അന്യപുരുഷനെ ഇവൻ പറഞ്ഞാലേ ഇറങ്ങുള്ളൂ, ഓളെ സലാഹിയത്ത് പറയാനേ, ഓളെ മഹത്വം പറയാണ്. അവള് വളരെ നന്നായി പോയി, നന്നായി പോയി എന്ന ലക്ഷണം എന്താണ്, തെളിവെന്താണ്? അബുദാബിയിലുള്ള ഇവൻ പറഞ്ഞാലേ ആ വേറൊരുത്തന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ.
അതാണ് ഇപ്പൊ അവള് നന്നായി എന്നുള്ള ലക്ഷണം ലക്ഷ്യം പറഞ്ഞു വരും. ഞാൻ ചോദിച്ചു എനിക്ക് ബാപ്പയും അമ്മയൊക്കെ ചോദിച്ചു ഉണ്ട് ബാപ്പയും അമ്മക്ക് ഇഷ്ടപ്പെടുന്നത്. ബാപ്പയും അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവൾ ശരിക്കും നല്ല നിലക്ക് എന്റെ കൂടി വരികയാണെങ്കിൽ ഞാൻ കെട്ടുകയാണെങ്കിൽ അവർ ഹലാലായ കാര്യമല്ലേ, അവർ തടഞ്ഞാലും ഞാൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് എന്നായി ഇവൻ പറയും. ഞാൻ ഇവനോട് ചോദിച്ചിടോ നീ എന്തൊരു എന്തൊരു വിഡ്ഡിയാണ്, രണ്ട് പെൺകുട്ടികളും രണ്ട് കുട്ടികളുള്ള ഇവളെ കെട്ടണോ തീരെ പെണ്ണിട്ടാ, അതാ നീ എനിക്കൊരു നല്ല ഒരു ഭീകരനെ തന്നെ കെട്ടിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കുറെ വിഷയങ്ങൾ പറഞ്ഞു. ഒരു ഏകദേശം ഒരു മണിക്കൂറോളം എന്റെ സമയം ഇവൻ നഷ്ടപ്പെടുത്തി ടെലിഫോൺ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ അവസ്ഥ, നമ്മുടെ ചെറുപ്പക്കാർ അത് പതിച്ചൊരവസ്ഥ, നമ്മുടെ മുസ്ലിം സഹോദരിമാർ അത് പതിച്ചൊരവസ്ഥ. അനുഭവമാണിത്. വ്യഭിചാരത്തിന് യാതൊരു മടിയും ഇല്ല, അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നതിന് മടിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ പുരുഷന്മാരെ സ്വഭാവം തന്നെ എന്താ, ഒരു അന്യസ്ത്രീയുടെ വീട്ടിൽ ഒരു അന്യസ്ത്രീയുടെ വീട്ടിലെത്തിയാൽ അന്യ വീട്ടിലെത്തിയാൽ നേരെ ഡയറക്റ്റ് അടുക്കളയിലേക്ക്, നേരെ അടുക്കളയിൽ പോയിട്ട് ഇവളോടാ പറയേണ്ടിയൊക്കെ പറയാം. ഭാര്യ പോർത്തുണ്ടെങ്കിൽ ഭർത്താവ് പോർത്തുണ്ടെങ്കിൽ തന്നെ പറയലൊക്കെ ഇവളോടാ പറയാം. സുബ്ഹാനല്ലാഹ്, അതിന്റെ പുറമെ പിന്നെ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നു പെണ്ണുങ്ങൾ രംഗത്തുകൊണ്ട് വരാൻ. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് വെള്ളം വരാൻ വേണ്ടി പോകുമ്പോ എന്നെ തടഞ്ഞു വെച്ചു കൂട്ടൽ, സ്റ്റേജ് മുന്നിലേക്ക് പോകുമ്പോ തടഞ്ഞു വെച്ചു. റമദാൻ അപ്പൊ തടഞ്ഞു വെച്ചതിന്റെ കാരണം എന്താ, ഞാൻ അവിടെ മുമ്പൊരു പ്രസംഗം നടത്തി. ഒരു മുസ്ലിം പെണ്ണിനെ ഭർത്താവ് എന്നെ എടുത്തിട്ട് ഇങ്ങനെ നടന്നു ഇന്നലെ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വോട്ടെടുക്കാൻ വേണ്ടി ഭർത്താവ് കൂട്ടി ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്നപ്പോ ഞാൻ അതിനെതിരെ പ്രസംഗിച്ചു. ഇപ്പൊ നല്ല കൊല്ലം കുറയായി, 10-15 കൊല്ലം മുമ്പാ. ഇപ്പൊ അതല്ല സർവ്വസാധാരണ എ പി ഫിയാമലാണ്ട് അടുത്തടുത്തിങ്ങനെ വരികയല്ലേ. അങ്ങനെ നടന്നപ്പോ ഞാൻ അതിനെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു ഈ പെണ്ണിനെ ഉയർത്തിട്ട് സ്ഥാനാർത്ഥിയെ കിട്ടി ഇങ്ങനെ നടക്കുമ്പോ കൂടെ ഭർത്താവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില മൂല്യമാരും ഇങ്ങനത്തെ കുറെ മൂല്യമാരുണ്ട് ഞാൻ, കൂടെ ഭർത്താവുണ്ട്, കൂടെ ഭർത്താവുണ്ടായ ഇവിടെ ഉയർത്തിക്ക് നടക്കുള്ളൂ പറഞ്ഞു. ഞാൻ ചോദിച്ചു കൂടെ ഭർത്താവുണ്ടായാൽ തന്നെ ഒരേ സ്ത്രീ, ഒരു യുവതിയായ സ്ത്രീയെയും കൂട്ടിയിട്ട് സ്റ്റേജിമലൊക്കെ കൂട്ടി നടന്നാൽ ഇവളല്ലാണ്ട് ഇവനാരൊക്കെ നോക്കുവോ? അണ്ണാച്ചി കൊരങ്ങനെ കൊണ്ടുവന്ന കൊരങ്ങനല്ലാതെ അണ്ണാച്ചിന്റെ ആരോ നോക്കല്ലോ. എല്ലാവരും കൊരങ്ങനെങ്കിലും നോക്കൂ, അണ്ണാച്ചി കൂടെ ഉണ്ടാവുന്നില്ലാണ്ടതാ. ഇതുപോലെ ഈ ഭർത്താവ് ഈ ഭാര്യയെയും കുട്ടി ഇങ്ങനെ നടന്നാൽ അണ്ണാച്ചിനെ നോക്കുന്ന ആരും നോക്കൂ, കൊരങ്ങനല്ലാതെ ഈ സ്ഥാനാർത്ഥിനെ അല്ലാതെ ആരും നോക്കുവോ എന്ന് ഞാൻ പ്രസംഗിച്ച് പ്രസംഗിച്ച നാടേതാണെന്ന് ചൂരാമ ദോശിദാർ ചോദിച്ചാൽ അറിയാം. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഞാൻ പിന്നൊരിക്കലും അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ തെറാവിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗത്തിന് പോകുമ്പോ എന്നെ തടഞ്ഞു വെച്ച്, തടഞ്ഞു വെച്ച് പിന്നെ എന്റെ ബാപ്പനെ പറഞ്ഞ്, എന്റെ ഉമ്മനെ പറഞ്ഞ്, എന്റെ എല്ലാരെയും പറഞ്ഞ്, എന്നെയും പറഞ്ഞ് മരിച്ചു പോയ വഴിമരൊക്കെ പറിച്ച് ഒരു ചങ്ങാതി എന്നെ പിടിച്ച് മരിച്ചതാ വേണ്ടിട്ട് കണ്ടു വന്നു. അങ്ങനെ എന്റെ ഈ കൈക്കുപ്പായത്തിന്റെ മാറി കണ്ടുപിടിച്ചു. ഞാൻ സ്റ്റേജിലേക്ക്, ഞാൻ വേറെ പള്ളിയിലേക്ക് കണ്ട കയറാണ് ഇവരെ ഈ അക്രമം പേടിച്ചിട്ട്. അപ്പോഴാ പിടിച്ച് മരിച്ചാണ് ഞാൻ കൈകൊണ്ട് തട്ടി കൊടുത്തു. അവനങ്ങ് തെറ്റി, എങ്ങനെ തെറ്റി എനിക്കറിയില്ല, മലക്ക് കടിച്ചിട്ട് ഞാൻ തട്ടിയാൽ നേരെ തെറിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് അവിടെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചീത്ത ഇങ്ങനെ പറയുന്നു. പിന്നെ നമ്മളെ ജിയു അഹമ്മദ് ഹുസ്നിയാൻ അവിടെ കയറി വന്നപ്പോ പിന്നെ എല്ലാവരും ചീത്ത നിർത്തി, അയാളെന്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വലിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് സഹോദരന്മാര്, പണ്ഡിതന്മാർക്ക് മതത്തിന്റെ വിഷയം തുറന്ന് പറഞ്ഞുകൂടാ എന്ന സ്ഥലത്തെ ഈ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഈ ഒരു വ്യഭിചാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ വസീലകളായ അന്യ സ്ത്രീയെ നോക്കുക, കാണുക, രസിക്കുക, സംസാരിക്കുക, കൂടെ ഇരിക്കുക, കൂടെ നടക്കുക എന്ന ഇസ്ലാം വിരോധിച്ച വിഷയങ്ങൾ, അതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ, ആ ഇറങ്ങിപ്പുറപ്പെട്ട കക്ഷികൾക്ക് നിങ്ങൾ ഇത് പ്രയാൻ തന്നെ പാടില്ലാതെ തീരുമാനിക്കാനല്ലേ ചെയ്യുന്നത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയക്സുസിനാ, ഖിയാമത്ത് നാളാകുമ്പോൾ വ്യഭിചാരം വർദ്ധിച്ചു, അതിനു വേണ്ട എല്ലാ റൂട്ടും ചെയ്യപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആദ്യം എന്ത് പറഞ്ഞിട്ടാ വന്നത്? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കൽ ഒരു ഇബാദത്തല്ലേ, ഇബാദത്തിന് വേണ്ടി അവർക്കൊന്ന് വന്നോടെ എന്ന് ആദ്യകാലത്ത് ചോദിച്ചത്. അപ്പൊ തന്നെ നമ്മൾ ആരുമേക്ക് മനസ്സിലായി ഇത് വേറെ ആവശ്യത്തിനാണ്. ഇപ്പോഴോ ഇവ പള്ളിയിൽ പോകുന്നോ ഇബാദത്തിന് നല്ല പ്രശ്നം. ഇപ്പൊ കാണുന്ന സ്റ്റേജുകളിൽ മുഴുവനും കൊണ്ടുവന്ന് എന്നിട്ട് ചിത്രം പിടിച്ച് എന്നിട്ട് എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ ഇങ്ങനെ കാണിക്കന്നെ, പെണ്ണുങ്ങളെ കൊണ്ട് പ്രകടനം നടത്തിക്കന്നെ. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളെ കൊണ്ട് പ്രകടനം, പെണ്ണുങ്ങളെ പ്രകടനം മഞ്ചി ആന്റിനോ, പെണ്ണുങ്ങളെ ജുമാ, പെണ്ണുങ്ങൾ മാത്രമുള്ള ജുമാ തുടങ്ങാൻ തീരുമാനിച്ചു. പെണ്ണുങ്ങൾ മാത്രം ജുമാ തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് പെണ്ണുങ്ങളെ പ്രകടനം, മൗലവിമാരികളെ നോക്കിക്കുക, ചൂടിക്കൊടുക്കുക,
إنا لله وإنا إليه راجعون ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن സ്ത്രീകൾ അവരുടെ ഭംഗി മറ്റുള്ളവർക്ക് ആകർഷിക്കപ്പെടാനും കാണാനും കാരണമാകുന്ന വിധത്തിൽ അവരുടെ കാലിന്റെ മേൽ ധരിച്ച ചെരുപ്പിന്റെ ശബ്ദം കൊണ്ടോ പാദസരത്തിന്റെ ശബ്ദം കൊണ്ടോ പോലും ശബ്ദിക്കാൻ പാടില്ല. കാലെടുത്ത് വെച്ച് പോലും ശബ്ദമുയർത്താൻ പാടില്ല സ്ത്രീകൾ. കാരണം മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാൻ കാരണമായി പോകും എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഈ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവന്ന കക്ഷികൾ, ആ കക്ഷികൾ ഖുർആൻ തിരിഞ്ഞു നോക്കാൻ തയ്യാറുണ്ടോ? ഖുർആൻ ചിന്തിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, ആര് തന്നെ നിങ്ങളെ വന്നു വിളിച്ചാലും ഓ ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് നമുക്ക് വെച്ചത് കുറഞ്ഞ കാലത്തേക്കാണ്. ബോധം നിങ്ങൾക്കുണ്ടാകണം. ചുരുങ്ങിയ കാലം മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാനുള്ളത്. ഈ പാവപ്പെട്ട ഞാനിപ്പോൾ ജീവിക്കുന്നു, എനിക്ക് 46 വയസ്സായി. എന്റെ ബാപ്പ ജീവിച്ച അത്രയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചതിന്റെ പകുതി വർഷം പോലും, പകുതി കാലം പോലും എന്റെ ജീവിതത്തിന് ബാക്കിയില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആയുസ്സെന്ന് ചിന്തിക്കൂ. നമ്മുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര ചെറുപ്പക്കാർ മരണപ്പെട്ടുപോയി. ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇറങ്ങിയതിന് ശേഷം സഖാഫി ബിരുദമെടുത്തിറങ്ങി എത്രയെത്ര ചെറുപ്പക്കാർ മരണപ്പെട്ടുപോയി. അല്ലാഹു അവരെല്ലാവരുടെയും കബറിനെ സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ സ്നേഹിതന്മാരെത്ര മരിച്ചുപോയി. എത്ര സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും മരിച്ചുപോയി. ഈ 46 വയസ്സുള്ള ഞാൻ ചോദിക്കട്ടെ, സമ്മേളനം കഴിയുന്നതുവരെ ഈ പാവപ്പെട്ട എനിക്ക് ആയുസ്സുണ്ട് എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും ഗ്യാരണ്ടിയുണ്ടോ? എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് ഗ്യാരണ്ടിയുണ്ടോ? ആർക്കുണ്ട് ഇവിടെ ഗ്യാരണ്ടി? സമ്മേളനത്തിന് സന്തോഷപൂർവ്വം വന്നിരുന്ന നമ്മുടെ കൊടി ഇബ്രാഹിം സഖാഫി ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തിന് വന്നു വരുന്ന സമയത്ത് കുറ്റാരി സിറാജുലൂടെ സന്ദർശിച്ചാണ് അദ്ദേഹം വന്നത്. തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുള്ളതോ അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാക്കട്ടെ. ഏത് സമയം മരണം വരാൻ സാധ്യതയില്ലേ ഉമ്മമാരെ? മരണം വരാൻ സാധ്യതയില്ലേ മുസ്ലിമീങ്ങളെ? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് തക്കുവ രീതി ജീവിക്കണ്ടേ? ഖിയാമത്ത് നാളടുക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മളോട് വിരോധിക്കപ്പെട്ട സംഗതികളിൽ നമ്മൾ ഭാഗമാക്കാകേണ്ടതില്ലല്ലോ. ഏത് സമയത്തും എന്റെ ആയുസ്സിന് നീളമുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ധാരാളം മാലിമീങ്ങളെ കൊന്നവനാണ്, ധാരാളം മഹാന്മാരെ വകവരുത്തിയവനാണ്. കാരണം അവന്റെ രാഷ്ട്രീയത്തിനും അവന്റെ രാഷ്ട്രീയത്തിന്റെ സ്ഥാന നിലനിൽക്കുന്നതിനും പണ്ഡിതന്മാരെ ഹത്ത് തുറന്നിരിക്കുന്നത് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കി സയ്യിദുൽ ജുബൈർ റളിയല്ലാഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ, അങ്ങനെ തുടങ്ങിയ എത്രയോ അലിമികളെയും സഹാബികളെയും കൊന്നുകളഞ്ഞ വലിയ രാഷ്ട്ര തലവനും രാഷ്ട്രീയ നേതാവുമായ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ഹജ്ജാജ് ഇബ്നു യൂസഫ് ദിവസം ഹജ്ജിന് വേണ്ടി പോവുകയാണ്. വേണ്ടാത്ത ചെയ്യുന്നവരും ചിലപ്പോ ഹജ്ജിന് പോകും. ഹജ്ജിന് പോവാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. ബൈക്കൊരു സ്ഥലത്ത് ഇറങ്ങി. ഇറങ്ങിയപ്പോ മൂപ്പര് ചോദിച്ചു, ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും കിട്ടുമോ? ആയുസ്സിനെ പറ്റിയാ ഞാൻ പറയും, ആയുസ്സിനെ പറ്റി നമ്മൾ എത്ര ചിന്തിക്കണോ ഞാൻ പറയും. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സാധുക്കൾ നോക്കുന്നത് പറഞ്ഞു പട്ടാൾക്കാർ പറഞ്ഞേ. ഒരാളെ ചെന്ന് നോക്കുമ്പോ മലന്റെ ഇടയ്ക്ക് പതുപ്പുമ്പോ ചിട്ട് പാവം സാധു കിടക്കുന്നുണ്ട്, കാലു കൊണ്ട് പോയിട്ട് തട്ടി. രാജാവ് അറിഞ്ഞേച്ച് ഡോറല്ല മൂപ്പര്, രാജാവല്ല എന്നെ പറഞ്ഞേച്ച്, ഇയാളും സാധുവല്ലേ, കാലു കൊണ്ട് പോയിട്ട് തട്ടിപ്പോ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഉണ്ടാകും. രാജാവ് വിളിക്കുന്നുണ്ട്, ഓ ഹജ്ജാജ് ഇബ്നു യൂസഫ് വിളിക്കുന്ന സ്ഥലത്തേക്ക് ഹാജറായി ചെന്നു. ഹജ്ജാജ് ഇബ്നു കൈ കെട്ട് കഴിക്ക ഭക്ഷണം കഴിച്ചോളാം. അപ്പൊ ഇയാള് വലിയ മഹാനാണ്. ഇയാൾ ഉടനെ തന്നെ പറഞ്ഞു, നിന്നെ കാണും വലിയ ആള് വേറൊരു വിഷയത്തിന് ക്ഷണിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ. നിന്നെ കാണും വലിയൊരാള് വലിയൊരു വിഷയത്തിന് ക്ഷണിച്ച് സ്വീകരിച്ചു കഴിഞ്ഞു. ഇയാള് സദാ അല്ലയാണ്, എന്നെയാണ് ക്ഷണിച്ച്? സുന്നത്തോമ്പെടുക്കാനാണെന്ന്. അള്ള സുന്നത്തോമ്പെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാനത് സ്വീകരിച്ചു പോയി. നിന്നെ കാണും വലിയ ആളല്ലേ? അപ്പൊ ഇയാൾ ഈ ഭയങ്കര ചൂടുള്ള ഈ സമയത്താ നിങ്ങളും സുന്നത്ത് നോമ്പെടുത്തത്? ഈ ചൂടിന്? അപ്പൊ ഇയാളെ മറുപടി, ഇതിനെക്കാളും വലിയ ചൂട് പേടിച്ചിട്ടാണല്ലോ. അത് എവിടെയാണ്? അത് നരകത്തിലാണ്. ഇതിനെക്കാളും വലിയ ചൂട് പേടിച്ചിട്ടാണ്, അതെവിടെ? നരകത്തിലാണ്. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞു, ഇന്ന ഒരു കാര്യം ചെയ്തു, ഇന്നത്തെ നോമ്പ് നിങ്ങൾ മുറിച്ചാളാ, ഞാൻ വിളിച്ചതല്ലേ, നാളെ ഞങ്ങൾ നോമ്പിട്ടുള്ളത്. അപ്പൊ ഇയാൾ ഓരോരുത്തരുടെ ചോദ്യം, നാളെ ഞാൻ ജീവിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇടാൻ കഴിയുമെന്ന് ചോദിച്ചു. നാളെ നോമ്പ് വെച്ചോ, ഇന്നത്തെ നോമ്പ് മുറിച്ചാളാ, അങ്ങനെ ഞാൻ മുറിച്ചു കളയണമെങ്കിൽ നാളെ ഞാൻ ജീവിക്കും എന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇടാൻ കഴിയുമോ പറ്റുമോ എന്ന് ചോദിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസഫ് അതെന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, ആ
അത് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, പിന്നെങ്ങനെയെ നിങ്ങൾ നാളെ നോൽക്കാമെന്ന് എന്നോട് വാഗ്ദത്തം പറയാം? നാളെ നോൽക്കാമെന്ന് പറയണമെങ്കിൽ നാളെ ഞാൻ ജീവിക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ ഭരണാധികാരിയായി നിങ്ങൾ കഴിയണം. സാധിക്കോ? ഇല്ല. പിന്നെങ്ങനെ നിങ്ങൾ നാളെ നോമ്പോൽക്ക ഇന്നെന്റെ ഭക്ഷണം കഴിച്ചോന്ന് പറയില്ല? ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചോളൂ, അത് നിങ്ങൾ സ്വാതന്ത്ര്യം. നാളെ നോമ്പോക്ക ഇന്ന് നിങ്ങൾ മുറിച്ചാളാന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഹജ്ജാജ് ബിനു യൂസഫ് പറഞ്ഞു, ഈമാനും തഖ്വയുമുള്ളവരുടെ മുന്നിൽ ഏത് രാഷ്ട്രീയക്കാരനും തൽക്കാലം ഒന്ന് തലയുറ്റുന്നില്ല, അവസാനം തലവിരിക്കും. തോന്നിക്കാതെ പറ്റൂല. ഹജ്ജാജ് ബിനു യൂസഫ് പറഞ്ഞു, നല്ല രുചിയുള്ള ഭക്ഷണമായതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ചേ ഉള്ളൂ മതിയാള്. അപ്പൊ ഈ മഹാന്റെ മറുപടി കേടോ, ഈ ഭക്ഷണത്തിന്റെ രുചി നിന്റെ തബ്ബാഹിന്റെ, നിന്റെ ഭക്ഷണം പാകം ചെയ്യുന്ന തബ്ബാഹിന്റെ പവറല്ല, ഭരണാധികാരിയായ നിന്റെ പവറും അല്ല. പിന്നെയോ, അത് എന്റെ രാജാവായ അല്ലാഹു തന്ന ആഫിയത്തിന്റെ പവറാണ് കേട്ടോ. ആഫിയത്തില്ലെങ്കിൽ ഏത് ഭക്ഷണത്തിനാണ് രുചിയുള്ളത്? ഓ, നല്ല ഭക്ഷണം ഉണ്ടാക്കി പനിക്കുന്ന ആ കൊണ്ട് കൊടുക്കും. നിങ്ങൾ പനിയാ ഭക്ഷണം കൊണ്ടു കൊടുക്കും, എനിക്ക് വേണ്ട. നിങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കിയത്? പക്ഷേ ശരീരത്തിന് ആഫിയത്തില്ലെങ്കിൽ ഏത് ഭക്ഷണത്തിനാണ് രുചിയുള്ളത്? എടോ, നിന്റെ തബ്ബാഹിന്റെ പവറല്ല, നീ ചെലവഴിച്ച പണത്തിന്റെ പവറല്ല, എന്റെ രാജാവ് എനിക്ക് തന്ന ആഫിയത്തിന്റെ പവറാണ് ഭക്ഷണത്തിന്റെ രുചി കൊട്ടൂ. ആ രാജാവിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്ന നോമ്പ്, ധിക്കാരിയായ ഭരണാധികാരിയായ നിന്റെ ക്ഷണം സ്വീകരിച്ച് മുറിക്കുന്നില്ല. ഇതാണ് ആ മഹാന്റെ പ്രതികരണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആരിഫികളും ഔലിയാക്കളും ചിന്തിച്ചത് ഏത് സെക്കൻഡിലും മരണം പിടികൂടാമെന്നാണ്, എപ്പോഴും യാത്രയാകാമെന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഏത് സമയമാണ് മരണമെന്നറിയാത്ത നാം ഏത് സെക്കൻഡിലും മരണം ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം. മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കണം. സൽക്കർമ്മം ചെയ്യാൻ ശ്രമിക്കണം. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഉമ്മമാരെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഇനിയും, വിവരമില്ലാത്ത ഭർത്താക്കന്മാരും പാർട്ടിക്കാരും വന്ന് മുസ്ലിം പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ക്ഷണിക്കും. അപ്പോൾ ഞാൻ പേപ്പറിൽ പേര് വരുമല്ലോ, അതേ ചാനലിൽ കാണാമല്ലോ, അതുപോലെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാമല്ലോ എന്ന് മനസ്സിലാക്കി എന്റെ ഉമ്മമാരെ, നിങ്ങൾ രംഗത്തേക്ക് വരാൻ വേണ്ടി നിൽക്കണ്ട. ആഹ്റം ചിന്തിക്കുന്ന ഉമ്മമാര് മാറി നിന്നു. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിങ് വന്നൊരു പെണ്ണ് നിന്നാലോ? ആ സമയത്ത് ചിലപ്പോ പേരുദ്രമാൻ സഖാഫി ഇത് പറഞ്ഞില്ല എന്ന് വരും. അതെന്താ പറയാത്ത? അപ്പോഴല്ലേ മുസ്ലിയാരെ പറയേണ്ടത്? നിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? നിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു പെണ്ണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിന്ന് രംഗത്തിറങ്ങി കഴിഞ്ഞു, മുസ്ലിയാര് പറഞ്ഞാൽ അവൾ മടങ്ങോ? മടങ്ങൂല. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. പിന്നെന്താ ഉണ്ടാകുക? അപ്പോൾ പറഞ്ഞാ ചെലപ്പോ പെണ്ണ് കാഫിറാകും. അതെങ്ങനെ കാഫിറാകൽ? അങ്ങനെയല്ലേ ഖിയാമ നാളിന്റെ അലാമത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഉപദേശിച്ചാന്നാവൂല കാലം. അതിനെ ലക്ഷണങ്ങൾ പറഞ്ഞു. എന്താണ് ലക്ഷണം? ഒന്ന്, അനുസരിക്കപ്പെടുന്ന ലുബ്ധത. എത്ര വലിയ കൈനിങ്ങി വരുന്നില്ല അങ്ങനത്തെ ലുബ്ധത. ദുന്യാമൂസറത്തൻ, ദുന്യാവിന്റെ കാര്യവും ആഹാരത്തിന്റെ കാര്യവും വരുമ്പോ ദുന്യാവിനെ തെരഞ്ഞെടുക്കുന്നു. ഹവം മുത്തബഅൻ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛക്ക് വഴിപ്പെട്ട് പിന്തുടർന്ന് ജീവിക്കുന്നു. ആഹാരമല്ല ചിന്തിക്കുന്നത്, ശരീരത്തിന്റെ ഇച്ഛ. ഓരോരുത്തരും എന്റെ അഭിപ്രായം തന്നെയാണ് ശരി, എന്റെ അഭിപ്രായം തന്നെയാണ് ശരി എന്ന കിബിറിലും കെത്തിപ്പോയി. അങ്ങനത്തെ കാലം വരുമ്പോ